സ്വാഗതം എനി ഇന്നത്തെ ക്ലാസ് ഹയർ ഇന്റെ ക്ലാസ് ആണ് ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവർക്കും പരീക്ഷ ആണല്ലേ അപ്പോൾ എല്ലാവർക്കും ടിപ്സുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ടിപ്സ് കുറേ പറഞ്ഞിട്ടുണ്ട് എന്നാലും പരീക്ഷ ഹാളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ തന്നെ പറഞ്ഞു തരാം എല്ലാവരോടും പറയാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഹയറിന്റെ ലോവർ ചെയ്യുന്ന പോലെയല്ല പെട്ടെന്ന് കഴിയുന്നൊക്കെ വിചാരിക്കും ഒരിക്കലും കഴിയില്ല അത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഹയറിന്റെ നമ്മൾ എക്സാം പാസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ വളരെയധികം ശ്രദ്ധിക്കാം ഫസ്റ്റ് നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ തരുമ്പോൾ എന്ത് ചെയ്യണം സ്ലോവിൽ തന്നെ നമ്മൾ ചെയ്തു പോവാം സ്ലോവിൽ വെച്ചാൽ അധികം സ്ലോവിലല്ല ഫസ്റ്റത്തെ ലൈൻ മാത്രം സ്ലോവിൽ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചും കൂടി സ്പീഡ് ആക്കേണ്ടത് അത് ഞാൻ ആദ്യത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും കുട്ടികള് ഭയങ്കരമായിട്ട് എന്താ പെട്ടെന്ന് തന്നെ ചെയ്ത് എന്താവും പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവര് ഇങ്ങനെ വെപ്രാളത്തോടു കൂടി ചെയ്യുന്നത് അതൊന്നും വേണ്ട ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തു നോക്കൂ നന്നായിട്ട് ആക്യുറസിയോട് കൂടി നിങ്ങൾക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് ഡോട്ട് കോമ സെമി കോളം കൊട്ടേഷൻ ഇതൊക്കെ കൂടുതലുണ്ടാവും ഏതില് വേർഡ് പ്രോസസിംഗ് പരീക്ഷയ്ക്ക് കൂടുതലുണ്ടാവും ടൈപ്പ് റൈറ്റിംഗിന്റെ എക്സാം പോലെയല്ല ടൈപ്പ് റൈറ്റിംഗിന്റെ എക്സാമില് ഡോട്ട് കൊട്ടേഷൻ ഒന്നും അധികം ഉണ്ടാവില്ല കൂടുതലും വേർഡ് പ്രോസസിംഗിൽ ലോവർ ആയാലും ഹയർ ആയാലും കൂടുതലായിട്ട് എന്താണ് കൊട്ടേഷനുകളോ ഫുൾസ്റ്റോ അങ്ങനെ ഉണ്ടാവും ഇയർ അതൊക്കെ ഉണ്ടാവും ഓക്കെ ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ കൊട്ടേഷനുകൾ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം കൊട്ടേഷനുകൾ കൂടുതൽ എടുക്കുക പേപ്പർ തന്നെ എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാടുന്നു ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് പാരഗ്രാഫ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം ഫൈവ് സ്പേസ് ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സെന്റൻസ് തുടങ്ങേണ്ടത് അതെന്താണ് പാരഗ്രാഫ് തിരിക്കുന്നതാണ് അതിന് മാർക്ക് നന്നായിട്ട് കേട്ടോ അത് പാരഗ്രാഫ് തിരിക്കണം അല്ലാതെ തന്നെ ചെയ്യാൻ പാടില്ല പാരഗ്രാഫ് തിരിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നല്ല മാർക്കോടുകൂടി നമുക്ക് കിട്ടും അതുകൊണ്ടാണ് അത് വിടരുതെന്ന് പറയുന്നത് കേട്ടോ ഡോട്ടും ബോമയും ഒക്കെ വന്നാലും ഒരു സ്പേസ് മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പാടുള്ളൂ കുട്ടി ചോദിച്ചിരുന്നു ഒരു പാരഗ്രാഫ് ഒരു ലൈൻ കഴിഞ്ഞതിന് ശേഷം എൻട്രർ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ട് എൻട്രർ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് അലൈൻ കറക്റ്റ് ആയിരിക്കും അല്ലെ ചെയ്യുമ്പോൾ റൈറ്റ് അലൈൻ കറക്റ്റ് ആവില്ല അപ്പൊ എന്ത് ചെയ്യണം ഫസ്റ്റത്തെ സെന്റൻസ് ടൈപ്പ് ചെയ്ത് എൻട്രർ ചെയ്യാതെ തന്നെ കഴ്സർ തന്നെ എന്താവണം എൻട്രർ ചെയ്ത് പോരണം നമ്മൾ എൻട്രർ ചെയ്യാൻ പാടില്ല അത് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി അപ്പൊ എൻട്രർ ചെയ്ത് പോന്നോളൂ അപ്പൊ എന്ത് ചെയ്യണം ലാസ്റ്റ് നമ്മൾ പാരഗ്രാഫ് എത്തിയതിനു ശേഷം ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് എൻട്രർ ചെയ്യുക ഒരു പാരഗ്രാഫ് കഴിഞ്ഞ ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ എൻട്രർ ചെയ്യാൻ പാടുള്ളൂ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ചെയ്യുമ്പോൾ കൺട്രോൾ എ കൊടുത്തിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം ജസ്റ്റിഫൈ ചെയ്യണം ഇത് സ്പീഡിലല്ല കേട്ടോ സ്പീഡിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് സ്പീഡിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരേ സ്പേസ് ഒക്കെ ഇട്ടിട്ട് ടൈപ്പ് ചെയ്ത് വെറുതെ പോയാൽ മതി ആ അതിലും എൻട്രർ ചെയ്യാതെ നിൽക്കരുത് കേട്ടോ വെറുതെ എൻട്രർ ചെയ്ത് പോയാൽ എൻട്രർ ചെയ്യില്ല വെറുതെ ടൈപ്പ് ചെയ്ത് പോയാൽ മതി അപ്പൊ മനസ്സിലായില്ലേ ഏതൊക്കെ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയറിന്റെ എക്സാം കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം പാസ്സാക്കി എടുക്കാൻ പറ്റും ഒരു പേടിയും പേടിക്കണ്ട നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം ഹൈ ആയിട്ട് ചെയ്യുന്നവരുണ്ട് ഹൈ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീബോർഡ് ഭയങ്കരമായിട്ട് കുത്തി ചെയ്യണവരുണ്ട് അതൊന്നും വേണ്ട സോഫ്റ്റ് ആയിട്ട് തന്നെ സെക്കൻഡ് പേപ്പറാണ് സെക്കൻഡ് പേപ്പറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ടേബിൾ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടേബിൾ ടേബിൾ ലോവറിലെ ടേബിൾ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഹയറിലെ ടേബിൾ എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്ററിലോ സൈഡിലോ എവിടെയെങ്കിലും ഒരു റൗണ്ടോ റെക്റ്റാംഗിളോ അല്ലെങ്കിൽ ഷേപ്സ് ഏതെങ്കിലും ഒരു ഷേപ്സ് ടൂളോ എന്തെങ്കിലും ഉണ്ടാവും അതിന് സെന്ററിൽ എല്ലാ എന്നുണ്ടെങ്കിൽ എന്താണ് കോളം റോ അതൊക്കെ കൂടി ചേർത്തുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു റെക്റ്റാംഗിൾ പോലെ ഉണ്ടാവും അതിനുള്ളിൽ ടൈപ്പ് ചെയ്യാനൊക്കെ കൊടുക്കും അതിൻ്റെ ഈ പ്രാക്ടിക്കൽ നന്നായിട്ട് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം പരീക്ഷയ്ക്ക് മുൻപ് എന്തായാലും നിങ്ങൾ ഇത് കാണണം കേട്ടോ എന്തൊക്കെ ചെയ്താലാണ് ആക്യുറസി കിട്ടുക എങ്ങനെയാണ് ഇത് തെറ്റ് വരിക ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വളരെയധികം എളുപ്പത്തിൽ തന്നെ 20 മിനിറ്റിന്റെ ആണെങ്കിൽ അത് 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വർക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ടിപ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ആണ് ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കഴിയും കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം പ്രാക്ടിക്കലൂടെ തന്നെ ഇനിയുള്ളത് മലയാളം ക്ലാസ് ആണ് മലയാളം ലോവറിന്റെ മലയാളം ലോവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച കുട്ടികൾ ടൈപ്പ് റൈറ്റിംഗിന്റെ ഫിംഗർ ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ടൈപ്പ് റൈറ്റിംഗിന്റെ ഫിംഗർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് കീബോർഡ് വളരെയധികം ശ്രദ്ധിക്കാൻ ഉണ്ട്
കീബോർഡ് എന്ന് വെച്ചെങ്കിൽ നമ്മൾ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത കീബോർഡ് പോലെ തന്നെയാണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എല്ലാം ഇന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ലാഷ് ഇടുന്നതായിരിക്കും ഡി സോറി ഇതുപോലെ സ്ലാഷ് ഇടുന്നതായിരിക്കും എന്താ ചന്ദ്രക്കല അതെ സ്ലാഷ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അതാണ് എന്റെ ടൈപ്പ് റൈറ്റിലെ ചന്ദ്രക്കല എന്ന് പറയുന്നത് ആ സ്ലാഷ് എന്നുള്ളത് ഏതെങ്കിലും ലെഫ്റ്റിലോ റൈറ്റിലായിരിക്കും കിടക്കുന്നത് അത് വളരെയധികം റിസ്ക് ആണ് ചെയ്യുമ്പോൾ കാരണം അത് കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ചന്ദ്രക്കല എന്നുള്ളതാണ് എന്ത് കൂട്ടിച്ചേർക്കാൻ ഡബിൾ കാ ഡബിൾ തക്ക വരണമെങ്കിൽ എല്ലാത്തിനും നടുവിൽ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണം ചന്ദ്രക്കല വേണം അതുകൊണ്ട് തന്നെ ആ കീ ചില സിസ്റ്റം സോറി ചില കമ്പ്യൂട്ടർ സെന്ററുകളിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും വല്ല മാറ്റമുണ്ടെങ്കിൽ അവിടുത്തെ മിസ്സിനോട് പറയുക ഞാൻ ഈ ഇവിടെയുള്ളതല്ല പഠിച്ചിരിക്കുന്നതെന്ന് പറയണം കേട്ടോ നിങ്ങൾ എല്ലാം ഇന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പരീക്ഷ ചെയ്യാനായിട്ട് പാസ്സാക്കി എടുക്കാനായിട്ട് കേട്ടോ ഐ എസ് എം ഇൻസ്ക്രിപ്റ്റ് പഠിച്ച കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കീബോർഡ് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല ഇനി ഞാൻ ചെറിയ ചെറിയ വീഡിയോ ഇടാൻ പോകുന്നുണ്ട് ഷോർട്ടായിട്ട് ഇടാൻ പോകുന്നുണ്ട് അത് മലയാളം ഐ എസ് എം ഇൻസ്ക്രിപ്റ്റിന്റെ മലയാളമാണ് കൂടുതലും ഇടാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എൻ്റെ ഈ ക്ലാസ് കേട്ടോ എൻ്റെ ഈ ക്ലാസ്സിലെ അടുത്ത ക്ലാസ്സാണ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും അത് നിങ്ങൾ കാണണം എല്ലാവർക്കും ഈ പരീക്ഷ എളുപ്പമാവട്ടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകണം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ